വലിയൊരു ദുരന്തം, അതൊരു നാടിനെയാകെ അപ്പാടെ ഇല്ലാതാക്കുകയും മരണസംഖ്യ വലിയ രീതിയിൽ ഉയരുകയും ചെയ്യുമ്പോൾ അവർക്ക് അന്തിയുറങ്ങാൻ മേപ്പാടിയിലെ ഖബറിസ്ഥാനിൽ അവർക്ക് മറവ് ചെയ്യാനുള്ള ഇടം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം മരണസംഖ്യ ഓരോ നിമിഷവും ഉയർന്നുകൊണ്ടിരിക്കുന്നു. അത്രയധികം ആളുകൾക്ക് ജീവൻ നഷ്ടമായ ഒന്നാണ്. അതുകൊണ്ട് ഈ ഖബറിസ്ഥാൻ ഇവിടെ മറവ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുമ്പോൾ ഒരു കുഴിയിൽ രണ്ട് പേർക്കുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. അങ്ങനെ ഈ പ്രദേശത്ത് നമ്മൾ നോക്കുമ്പോൾ അത്രയധികം മറവ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മഴയാണ്, അപ്പോൾ വെള്ളം വീഴാതിരിക്കാൻ പ്ലാസ്റ്റിക് ഒക്കെ വലിച്ചു കെട്ടിയുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. ഏതാണ്ട് 100 പേർക്ക് പേരെ മറവ് ചെയ്യാനുള്ള സൗകര്യമാണ് ഈ മേപ്പാടി ജുമാ മസ്ജിദിലെ ഖബറിസ്ഥാനിൽ ഒരുക്കിയിട്ടുള്ളത്. അതിൽ ഏതാണ്ട് 40 പേരെ ഇതിനോടകം തന്നെ മറവ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഇനിയും മറവ് ചെയ്യാൻ കൊണ്ടുവരുന്നവർക്ക് ഉള്ള സൗകര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഏതായാലും ഹൃദയഭേദകമാണ് ഈ കാഴ്ചകൾ. എത്ര പേരെ ഇവിടെ മറവ് ചെയ്തിട്ടുണ്ടാവും? ഇവിടെ ഇപ്പോൾ ഏകദേശം 40 നമ്മൾ മറവ് ചെയ്തു. ഇനി വരുന്നവർക്കുള്ള ഒരുവിധം സജ്ജീകരണങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഇതിൻ്റെ കീഴിൽ തന്നെ ഉണ്ടായിരുന്ന ആ മഹലുകളായിരുന്നു കാപ്പംകൊല്ലി, നെല്ലിമുണ്ട, കോട്ടത്ര വയലിലുള്ള അവിടെ ഉണ്ട് ചമ്പോത്ര പറഞ്ഞ അവിടെ, അവിടെയും ഇതേപോലെ കവറുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. ആരെങ്കിലും വന്നാലും അവിടെ മറവ് ചെയ്യാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മുടെ നാട്ടിൽ നമ്മൾ പരമാവധി എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. മഴയൊരു പ്രതിസന്ധി തന്നെയാണ്, എങ്കിലും നമുക്ക് പരമാവധി ഈ പാഴ ഇതൊക്കെ ഉള്ളതുകൊണ്ട് കുറേയൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ്. മോൾവശത്ത് ഇപ്പോൾ അവിടെ തന്നെ 40 മരിച്ചവർക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് അതേപോലെ തന്നെ സ്ഥലമുണ്ട്. വരികയാണെങ്കിൽ നമുക്ക് അത് അവിടെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരേ സ്ഥലത്ത് മറവ് ചെയ്യുന്ന 2 4 പേരെ ചെയ്യുന്നുണ്ട്, 3 ചെയ്യുന്നുണ്ട്, 2 ചെയ്യുന്നുണ്ട്, 12 ഒരുമിച്ച് ചെയ്തതുണ്ട്. പിന്നെയാണെങ്കിൽ നമ്മൾ കുറച്ച് കുറച്ച് ഇപ്പോൾ 4 2 ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ചെയ്തത്. അവർ തൊട്ടടുത്തടുത്ത് തന്നെ മറവ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ് കമ്മിറ്റിക്കാരുടെ തീരുമാനപ്രകാരം. അത്രയധികം ആളുകൾക്ക് ജീവൻ നഷ്ടമായൊരു ദുരന്തമാണ്. അവർക്ക് അവരെ കന്തി ഉറങ്ങാനുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ ഒരുക്കുകയാണ്. ആ കാഴ്ചകൾ ഏറെ സങ്കടപ്പെടുത്തുന്നതാണ്. പക്ഷേ അങ്ങനെയൊക്കെയാണ് ഒരു ദുരന്ത ഭൂമിയിലെ കാഴ്ചകൾ. അത് നമ്മൾ ആഗ്രഹിക്കുന്നതല്ല, കാണാൻ ആഗ്രഹിക്കുന്നതല്ല, പക്ഷേ അതൊക്കെ തന്നെയാണ് ഈ നാട്ടിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്.